അപ്പൊ നമ്മളിത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിയിലേക്കാണ്, ഇടുക്കിയിലാണ് ഈ വട്ടം വീണ്ടും ഇടുക്കിയിൽ തന്നെയാണ് നമ്മള് കൈതപ്പാറയിലേക്കാണ് പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി പ്ലേസാണ്, കാരണം ഒരു 20 കിലോമീറ്റർ കാടിനുള്ളിൽ തന്നെ ഓഫ് റോഡിങ് ആണ്, ഫുൾ ഓഫ് റോഡിങ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ ചെക്ക് പോസ്റ്റ് എന്ന് കട്ടിയുള്ളതെന്ന് അറിയില്ല, നമ്മൾ അവിടെ പോയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കൂടെ, ഇതെന്താ പ്രോ വണ്ടിയുടെ പേര്? അപ്രില. സത്യം പറയുക ഈ വണ്ടി അല്ല, ഞാൻ നോക്കി പേരൊന്നും കാണുന്നില്ലേ, ഒക്കെ മറച്ചിട്ടുള്ളു, ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഹിമാലയൻ ഉണ്ട്, പിന്നെ സുധി ചേട്ടൻ്റെ പുലിടാവ്. സുധി ചേട്ടാ ഫ്രണ്ടിൽ സ്റ്റിക്കറൊക്കെ അടിച്ചോ, സ്റ്റിക്കറൊക്കെ ഇതേ ലോഗോ ഒക്കെ അടിച്ചല്ലോ. പിന്നെ 2-3 എക്സ്പൾസ് ഉണ്ട്, ഒരു എക്സ്പൾസ് വന്നോണ്ടിരിക്കുകയാണ്, ഇന്നെങ്ങാനും വരാവോ? അവരവിടെ കയറുന്ന സമയത്ത് കയറുന്ന വഴിയിൽ ചായ കുടിച്ചോണ്ടിരിക്കുക, കാരണം ഇവിടെ നിന്ന് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴിയിൽ ഒറ്റ കടകളില്ല, വീടുകളും ഇല്ല, ഫുള്ള് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിലൂടെ ഇവിടുന്ന് 30 കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ് യാത്ര. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ചെളിയുണ്ട്, ഒരുപാട് ചെളിയുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവരോട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകും. അപ്പോൾ ഇന്ന് ഫുള്ള് ഫോറസ്റ്റിലൂടെ ഉള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ഈ വഴികളും ഫോറസ്റ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. അതൊരു 30 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ അവസാനം അവനും വന്നു, നമ്മുടെ അവസാനത്തെ വണ്ടി വന്നു, എക്സ്പോൾസ് വന്നു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. പോണ വഴിക്ക് അടിപൊളി റിവർ ക്രോസിംഗ് ഉണ്ട്. സംഭവം ഇത്തിരി ഒഴുക്ക് കൂടാന്ന് പറയണ്ടായ, മഴയൊക്കെ പെയ്ത കാരണം എങ്ങനെയാന്ന് അറിയില്ല. നമ്മൾ അവിടെ പോയതിന് ശേഷം വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ നോക്കിയതിന് ശേഷമേ നമ്മള് വണ്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ. വെള്ളം കുറവാണല്ലോ. ചിലയിടത്ത് മാത്രമേ കോൺക്രീറ്റ് ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ആ റിവറിൽ ശരിക്കും പറഞ്ഞാൽ മേലെ കൂടെ നമ്മൾ കടന്നു പോകണ മേലെ കൂടെ വെള്ളം വരേണ്ടതായിരുന്നു, പക്ഷെ വെള്ളം കുറവ്, വെള്ളം ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയില്ല. അത്യാ ഓ
സീൻ. അത്യാവശ്യം വഴിയൊക്കെ നല്ല രീതിയിൽ മോശമാണ്. അയ്യോ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് ശ്രദ്ധിക്കണം, കാരണം ബാഗ് ബാക്കിൽ വെച്ചിട്ടുണ്ട്. ബാഗ് ഉണ്ടോ എന്ന് നോക്കണം. ബാഗ് തോളത്തെത്താൻ മതിയായിരുന്നു തോന്നുന്നു. സീ വഴി കേട്ടോ, ഒരു രക്ഷയില്ല വഴി. പുള്ളി ഫുള്ള് കാട്, കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഓഫ് റോഡിങ് നൈസായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ചില സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് റോഡ് ഉണ്ട്, പക്ഷെ നോക്കി ഓടിക്കണം, കാരണം മഴ പെയ്ത് കാരണം തെന്നാൻ ചാൻസ് ഉണ്ട്. അയ്യോ നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്രയും കോട പ്രതീക്ഷിച്ചു, പക്ഷെ പോയി ഒപ്പല്ല. കോട വലിയ കാര്യമായിട്ടില്ല, മഴ അത്യാവശ്യം നല്ല മഴയുണ്ട്. കോട അന്വേഷിച്ച് കിട്ടി, കോട കണ്ടില്ലോ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു തരായിരുന്നു. അങ്ങനെ അവസാനം നമുക്ക് കോട കിട്ടി. ഇടിഞ്ഞല്ലേ ഏഹ്.
ഇവിടുന്ന് വരാം കേട്ടാ. നമ്മൾ ഇങ്ങനെ കാട്ടിലൂടെ വന്നിപ്പോ കൈതപ്പാറ ഞാൻ തോന്നുന്നു ആ കൈതപ്പാറ ഇതൊരു പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കൈതപ്പാറ. ആറാമ്പലേ കുടിച്ചല്ലോ ഇതല്ല കൈതപ്പാറ. കാട്ടിലുള്ള ഒരു പള്ളി ഇവിടുന്ന് ഞങ്ങളുടെ വീടുകൾ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വലിയ ഫോറസ്റ്റ് ഏരിയ ഇല്ലെന്നാണ് തോന്നുന്നത്. ചെറിയ വീടുകളും അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. ഗൈസ് അങ്ങനെ ദേ നമ്മൾ പാർക്കിംഗിലേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഒടുക്കത്തെ സ്ലിപ്പിംഗ് ആണ് ഇത്. ടയറ് മൊത്തം ഈ ഒരു വഴിക്കൂടെ അധികം ആളുകളും വണ്ടികളും പോവാറില്ലെന്ന് തോന്നുന്നു. ഈ വഴി കേട്ടോ, കാരണം ഫുള്ള് തെന്നലാണ്. നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പോവാൻ. ആനടാ ഇപ്പൊ തന്നെ കുറച്ചിടത്ത് മുന്നേ ഞാൻ ആനക്കുണ്ട കണ്ടിട്ടുള്ളൂ. എന്താവോ ഞാൻ തന്നെയാണല്ലോ ആദ്യം പോണ്. മെയിൻ റൂട്ടാട്ടോ, എന്ത് രസ. ഈ വഴിക്കൂടെ ഒക്കെ വരുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം വരാൻ. കാരണം ആനയ്ക്ക് പെട്ടെന്ന് വട്ടം ചാടാൻ ചാൻസ് ഉണ്ട്. കാരണം സീം വഴിയാണ്, കാരണം ആൾക്കാരുകൾ പോവാത്തൊരു വഴിയാണ്, അധികം ഉപയോഗിക്കാത്തൊരു വഴി. മരങ്ങളൊക്കെ വീണ് അതൊക്കെ നശിച്ച് കിടന്നേക്കാണ്. സീം വഴിയാണോടാ ആനക്കുണ്ടാണ് കഴിച്ചത്. ടയറാണെങ്കിൽ ബാക്കിൽ തെന്നലോട് തന്നല്ല. ഓ അവര് വീണു. എന്താട്ടാ ഓ അവര് വീണു കേട്ടാ. ആര് വീണേ? വണ്ടിക്ക് എന്തിനു പറ്റിയോ? ലസു പയ്യ വന്നാ മതി, കാരണം നല്ല തെന്നലുണ്ട്. വണ്ടി ഇങ്ങോട്ട് പോയാ എന്റെ പൊന്ന്. ഇപ്പൊ താഴ്ത്തിക്ക് പോയല്ലോ മോനെ. സീം വഴി കേട്ടോ, കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാള് വരണ വഴിക്ക് വീണു, ഒരു എക്സ്പോൾസ് വീണു. കാരണം ഈ വഴിയിലൂടെ നോക്കി കണ്ട് വന്നില്ലെങ്കിൽ സീനാ. കാരണം ഒന്നാ തന്നെ ആൾക്കാർ പോത്ത വഴിയാ, പിന്നെ ഫുള്ള് തെന്നി കിടക്കുന്നു, മൊത്തത്തിൽ ഫുള്ള് സീന. പക്ഷെ വഴി അന്തരീക്ഷം ഒരു രക്ഷയില്ല. സംഭവം കിടിലം മൈൻഡൊക്കെയാണ്, പക്ഷേ മൃഗങ്ങളൊന്നും വണ്ടിയുടെ ഫ്രണ്ടിൽ വരാണ്ടിരുന്നാൽ മതി. പ്രത്യേകിച്ച് ആന
അങ്ങനെയാണെങ്കിൽ സെറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഈ വഴി ഉപയോഗിക്കാത്ത കാരണം ചെക്ക് പോസ്റ്റ് അടച്ചിട്ടേക്കാം. ആ വഴി നമുക്കതിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം വന്നതൊക്കെ വെറുതെ ആയിരിക്കും, കാരണം തിരിച്ച് നമ്മൾ ഇത്രയും നമ്മൾ വന്ന വഴി കൂടെ തന്നെ വീണ്ടും തിരിച്ച് വരേണ്ടി വരും. ചെക്ക് പോസ്റ്റിലൂടെ കടത്തി വിടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോണ്. വഴി അത്യാവശ്യം മോശമാൻ തോന്നുന്നു കണ്ടിട്ട്. ഇത്ര നേരം കോൺക്രീറ്റ് വഴിയായിരുന്നു, ഫുള്ള് മറ്റേ കല്ല് വിരിച്ചാണ് വഴി. വഴി ഇത്രയും ടാസ്ക് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, ബാക്കിയുള്ള ഒരാൾ എന്നിട്ട് പറഞ്ഞേ കൊക്കളം പറഞ്ഞ തീരല്ല കൈസ്. അപ്പോ ഓരോരുത്തരായിട്ട് കാല് മട്ടിയുണ്ടോന്ന് നോക്കാണ്. നമ്മൾ ഒരു വിധത്തിൽ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്ന് ഒരു വിധത്തിലൂടെ എത്തി. ഇനി അട്ടയുണ്ടോന്ന് നോക്കാം നമുക്ക്. ഗായ്സ്, അങ്ങനെ നമ്മള് കൈതപ്പാറ കഴിഞ്ഞേക്കാണ്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 30 കിലോമീറ്റർ അടിപൊളി ഓഫ് റോഡിങ് ആയിരുന്നു സംഭവം. പോണ വഴിക്ക് അത്യാവശ്യം നല്ല കോടയും പിന്നെ അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കിട്ടി നമുക്ക്. പിന്നെ എന്താ പറയാ, നല്ല രീതിയിൽ ഓഫ് റോഡിങ് ആയിരുന്നു. നമ്മൾ കൈതപ്പാറ കഴിഞ്ഞ്
ഈ ചെക്ക് പോസ്റ്റ് വരണവരെ അത്യാവശ്യത്തിന് ടാസ്ക് ആയിരുന്നു വഴി. ഫുള്ളും ആളുകളൊന്നും പോവാത്ത വഴികളായിരുന്നു. പിന്നെ നമുക്ക് മൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടായില്ല, ആനകളുടെ ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് നല്ലൊരു സേഫായിട്ട് തന്നെ എല്ലാവരും ഇവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മളിവിടെ നേരെ പാൽക്കുളമേട് പോവാണ്. അപ്പോൾ ഇത് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും വരാം, പാർട്ട് വണ്ണും പാർട്ട് ടുവും. അപ്പോൾ നമ്മുടെ ഈ കൈതപ്പാറയിലെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഞാൻ ബെല്ലൈക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അടുത്ത് നമ്മൾ പാർട്ട് ടുവിൽ പാൽക്കുളമേടിൻ്റെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരാം. അപ്പോൾ മറക്കാതെ എല്ലാവരും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാനും പറ്റും.